സുലേറ്റം സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് വചന വിചിന്തനത്തിനായിട്ട് സഭ നൽകുന്നത് യേശുവിന് നേരിട്ട മരുഭൂമിയിലെ പരീക്ഷണത്തെക്കുറിച്ചാണ്. ഒരു പച്ച മനുഷ്യനായിരുന്നു യേശു എന്ന് വ്യക്തമാക്കുന്നതാണ് അവിടുന്ന് നേരിട്ട മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ. ഒരു വൈദിക വിദ്യാർത്ഥി തൻ്റെ ആത്മീയ ഗുരുവിനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഏത് ജീവിതകാലഘട്ടം വരെയാണ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ ആ അധ്യാത്മ ഗുരു ആ വൈദിക വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും അവസാനത്തെ ശ്വാസം വേർപെടുന്നത് വരെ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും ഉണ്ടാകും എന്ന്. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാവുക എന്നത് സാധാരണമാണ്. എന്നാൽ അതിനെ അതിജീവിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിച്ച യേശുനാഥൻ അതിന് നമുക്ക് മാതൃക കാണിച്ചു തരുന്നുമുണ്ട്. ലോകപ്രശസ്ത എഴുത്തുകാരിയായ CJ English പ്രകാരം പറയുന്നുണ്ട്, പ്രലോഭനങ്ങളും പാപവും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുക, ഒരു വ്യക്തി നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിച്ച് വാതിൽക്കൽ കാത്തു നിൽക്കുന്നത് പ്രലോഭനത്തോട് ഭൂമിക്കാം. എന്നാൽ എപ്പോഴാണോ ആ വ്യക്തി വാതിൽ തുറന്ന് അകത്ത് കടന്ന് നമ്മോടൊപ്പം ആ ഭവനത്തിലിരിക്കുന്നത്, ആ ഒരവസ്ഥ പാപാവസ്ഥയാണ്. നിരന്തരമായ മുട്ടിവിളിക്കലുകൾ ഉണ്ടാകാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ പ്രലോഭനത്തിന് ഇടകൊടുക്കാൻ അത് തിന്മയായി പാപമായിട്ട് മാറുന്നു. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കേണ്ടത് യേശുവിന് വേണ്ടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വചനം ഹൃദയത്തിൽ വാസമുറപ്പിക്കുമ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കുകയാണ്. ആ വചനം വലിയൊരു ആയുധമായിട്ട് മാറുന്നു. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം ഉപയോഗിച്ച് എത്ര വലിയ ശക്തിയെയും നേരിടാൻ സാധിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ശക്തി നമുക്കാവശ്യമുണ്ട്. എത്ര വലിയ പ്രലോഭനങ്ങളും എത്ര വലിയ പരീക്ഷണങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നുകൊള്ളട്ടെ, ഞാനതിനെ സധൈര്യം നേരിടുമെന്ന ഒരു ആത്മാർത്ഥമായ ഉറച്ച ഒരു ദൃഢനിശ്ചയം. യേശുനാഥൻ തൻ്റെ പിതാവിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ജ്ഞാനസ്നാന അവസരത്തിൽ ഉറപ്പ് ലഭിച്ചതിന് ശേഷം മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുക. പിതാവിൻ്റെ ഒരു സ്വരമുണ്ടാകുന്നു, ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുശേഷം പിശാചിൻ്റെ സ്വരവും വളരെ താമസിയാതെ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നു. ഈ ഒരു സന്ദർഭത്തെ പഴയ നിയമത്തിലെ ഒരു സംഭവവുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി കാണാവുന്നതാണ്. ആദവും ഹവ്വായും ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പിൽ ആദ്യ മാതാപിതാക്കളായി അവിടുന്ന് സൃഷ്ടികർമ്മം നടത്തി അവരെ പറുദീസയിലേക്ക് അയക്കുമ്പോൾ ദൈവം അവരോട് പറയുന്നു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൽ നിന്നൊരിക്കലും നിങ്ങൾ പഴം പറിക്കരുത്, ആ പഴം ഭക്ഷിക്കരുതെന്ന് കൽപ്പന ഉണ്ടാകുന്നു. എന്നാൽ വളരെ താമസിയാതെ തന്നെ പിശാചിൻ്റെ ശബ്ദവും അവർ കേൾക്കുന്നു, അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെപ്പോലെയാകും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നൊക്കെയുള്ള പ്രലോഭനത്തിന് വഴിപ്പെടുന്ന ഹവ്വ ആദ്യ മാതാപിതാക്കൾ ആ പാപത്തിലേക്ക് വഴുതി വീഴുന്നു. ഇവിടെ പിതാവായ ദൈവത്തിൽ നിന്നും നീ എൻ്റെ പ്രിയപുത്രനാകുന്നതിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വാക്ക് ലഭിക്കുമ്പോൾ പിശാചിൻ്റെ സ്വരവും വളരെ താമസിയാതെ ജീവിതത്തിലുണ്ടാകുമ്പോൾ യേശുനാഥൻ അവിടെ പതറുന്നില്ല, ആ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ ജ്ഞാനസ്നാനത്തിലൂടെ തിരഞ്ഞെടുത്തവരാണ്. മകനും മകളുമായി നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെയും പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള കരുത്ത് അവിടുന്ന് നമുക്ക് നൽകുന്നുണ്ട്. ആ പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനും അതിനെ അതിജീവിക്കുവാനും വചനത്തിൻ്റെ കരുത്തിൽ വചനത്തിൻ്റെ ശക്തിയിൽ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങൾ നിരവധിയാണ്.
ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ കടന്നു വരുന്നു. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ ഇത്രയധികം പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. ഒരു നല്ല വാക്ക് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷേ വാക്ക് പറയുവാനുള്ള പ്രചോദനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം. ആരെങ്കിലും പറ്റി പ്രശംസിക്കുന്നതിന് മുമ്പും അതിന് വിപരീതമായ പ്രലോഭനങ്ങൾ, വിപരീതമായ കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കാം. ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പും തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധി, വലിയ പ്രലോഭനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിരിക്കാം. നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, നമ്മൾ വ്യാപരിക്കുന്ന സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ, ജോലിസ്ഥലത്ത് എവിടെയായിരുന്നാലും അവിടെയൊക്കെ യേശുവിൻ്റെ വചനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിക്കുക, തിന്മയുടെ ശക്തിക്കെതിരെ പോരാടുവാൻ, ദൈവസ്നേഹത്തിന് എതിരായിട്ട് നിൽക്കുന്നതൊക്കെയും ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എപ്രകാരമാണോ ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ചത്, കർത്താവ് എപ്രകാരമാണോ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സ്ഥാനമാനങ്ങളുടെയും പ്രലോഭനങ്ങളെ അതിജീവിച്ചത്, ആത്മപ്രശംസയും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന അഭിനന്ദനങ്ങൾക്കും പിറകെ പോകുന്നതിന് പകരം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറായത്. അതുപോലെ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന നിരവധിയായ പ്രലോഭനങ്ങൾ, ഒരുപക്ഷേ പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും വലിയ പ്രലോഭനങ്ങളായിരിക്കാം, ഒരുപക്ഷേ മറ്റൊരു തരത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമായിരിക്കാം, ആത്മപ്രശംസയും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അഭിനന്ദനങ്ങൾക്കും വേണ്ടിയുള്ള തീരാത്ത ദാഹമായിരിക്കാം. അതൊക്കെ ഒരു തരത്തിൽ പ്രലോഭനമാണെന്ന് മനസ്സിലാക്കാം. നമ്മളിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ ആത്മാർത്ഥതയോടെ നിറവേറ്റുവാൻ, നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുവാനും അതിലൊരിക്കലും ഒരല്പം പോലും തിന്മ കലരാതെ, പാപം കലരാതെ വിശുദ്ധിയിലായിരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം വിശുദ്ധമായി തീരട്ടെ. എല്ലാ പ്രലോഭനങ്ങൾക്കും വിട പറഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ മുന്നേറുവാൻ, വചനത്തിൻ്റെ കരുത്തുപയോഗിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.